പാലക്കാട് പാടശേഖരത്തിൽ രണ്ടാം വിള കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. ആവേശകരമായ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം മലയാളത്തിന്റെ പ്രിയകവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. ചീറുകുത്തി വരമ്പിട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല്, പോയി തമ്പുരാനില്ല വരമ്പേല്, തെയ്യത്തിനെന്തോ ധാര തിത്തക, തെയ്യത്തിനെന്തോ ധാര, തെയ്യത്തിനെന്തോ ധാര തിത്തക, തെയ്യത്തിനെന്തോ ധാര. വെള്ളം ചവിട്ടി കുറച്ചൊരു കാലത്തും തമ്പുരാനില്ല വരമ്പേല്, പോയി തമ്പുരാനില്ല വരമ്പേല്, തെയ്യത്തിനെന്തോ ധാര തിത്തക, തെയ്യത്തിനെന്തോ ധാര, തെയ്യത്തിനെന്തോ. മതപരമായ ഭേദമില്ല, ജാതീയമായ വ്യത്യാസമില്ല, എല്ലാവരുണ്ട്. ഈ ഐക്യമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ടാണെങ്കിൽ ഇങ്ങനെ ഐക്യം ഉണ്ടാക്കാനും സാധ്യതയാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ നിയമുണ്ടായിരുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് കൃഷി ചെയ്യാൻ ചില ആളുകളെ നിർബന്ധിച്ചിരുന്നു, നിയോഗിച്ചിരുന്നു. അവർ വേറെ ഒരു പണിയും ചെയ്യുന്നില്ല. അവർ ഈ ചെളിയിൽ അന്ന് ട്രാക്ടറൊന്നുമില്ല, പൂത്തിനോടൊപ്പം കഴുത്തിൽ മുഖം വെച്ച് കെട്ടി ഇങ്ങനെ നില ഉഴുത് അവിടെ കൃഷി ചെയ്ത് ആ കൃഷി മുഴുവൻ സംരക്ഷിച്ച് അത് കൊയ്ത് ഈ പാടത്തിന് ഉടമസ്ഥന്മാർക്ക് കൊണ്ടു കൊടുക്കുന്നതാണ്. അവർക്ക് വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നില്ല. അതിലൊരു കുഞ്ഞിനെ എന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ കാരണം മഹാനായ അയ്യങ്കാളി ഉരുട്ടുന്ന സ്കൂളിൽ ചെല്ലുമ്പോൾ പഞ്ചമീനോട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് ആരംഭിച്ചതാണ് കർഷക തൊഴിലാളികളുടെ വിദ്യാഭ്യാസം. പക്ഷെ അതിന് വിദ്യാഭ്യാസം ഉണ്ടായ സമയത്ത് പഴയ ജാതി വ്യവസ്ഥ മാറിയപ്പോൾ, ജാതി വ്യവസ്ഥ പ്രകടമായിട്ട് മാറിയപ്പോൾ ആർക്ക് കൃഷി ചെയ്യാമെന്നായി. ആര് ഞാറ് നട്ടാലും ഈ ഞാറ് വിളിച്ചു വരും, ആര് വിത്തെറിഞ്ഞാലും ഈ വിത്ത് മുളച്ചു വരിക തന്നെ ചെയ്യും. അതിന് പ്രദേശങ്ങളാക്കാൻ മാത്രമേ ചെയ്യാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പണ്ടങ്ങനെ ഉണ്ടായിരുന്നു, നീയും നിന്റെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും എല്ലാം ലോകാവസാനം വരെ ഇത് ചെയ്യേണ്ടിയിരിക്കണം. ഞങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ച് ജീവിക്കും. ഇതായിരുന്നു ഒരു കാലത്തിന്റെ നീതി. ആ നീതിക്ക് ഒരു വലിയ പോരാട്ടം നടത്തി നാടാണ് കേരളം, അത് മറക്കാൻ പാടില്ല. ജാതി വ്യവസ്ഥ പ്രകടമായിട്ട് ജാതി വ്യവസ്ഥ മാറിയിരിക്കുന്നു, എല്ലാവരും കൃഷിരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിനകത്ത് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല. പള്ളി കമ്മിറ്റിക്കാരുണ്ട്, അമ്പല കമ്മിറ്റിക്കാരുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും പ്രതിനിധികൾ ഈ കൊയ്ത്തുത്സവമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഇവിടെയുള്ള കാടുകളെല്ലാം വിട്ടുനിൽച്ച് വലിയൊരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയതെന്ന് സ്വാഗത പ്രസംഗത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നു. ഇവിടെയുള്ള കാടുകളെല്ലാം വിട്ടുതിരിച്ച് കൃഷിയോഗ്യമാക്കുന്നു, വിദ്യാർത്ഥികളെ നന്നായിട്ട് സജ്ജരാക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികളൊക്കെ നല്ല ഉത്സാഹത്തോടെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടത്. വസ്തുതൽ ഈ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷുഗർ വർദ്ധിച്ചാലും എൻ്റെ രണ്ട് കാലിലും ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ ഇറങ്ങിയാൽ ചെറിയ മുറിവുണ്ടാവാൻ ഞാൻ പെട്ടോ തന്നെയെന്ന് എടുത്തിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ഞാൻ പാടത്ത് ഇറങ്ങില്ല, ഈ കാലിന് പറ്റാൻ പറ്റില്ല, പറ്റത്തില്ല, അതാണെങ്കിൽ പാടത്ത് ഇറങ്ങണ്ട എന്ന് പറയാം. പക്ഷെ ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാം ഉത്സാഹം കണ്ടപ്പോൾ ഞാൻ പാടത്ത് ഇറങ്ങിയായിരുന്നു. അത്രമാത്രം ഐക്യവും അത്രമാത്രം സന്തോഷവും അഭിമാനവും ഉള്ള ഒരു ജനതയാണ് ഞാനിവിടെ കണ്ടുമുട്ടുന്നത്. ഈ രീതിയിൽ കൃഷി തിരിച്ചു പിടിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിന് ഉതകുന്ന ഏറ്റവും നല്ല പ്രവർത്തി ചെയ്യുന്ന നിങ്ങളെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. കുറ്റി കരിച്ചു കിളച്ചു മറിച്ചതും വിത്തു വിതച്ചതും വേള പറിച്ചതും ഞാനേ കീഴാളൻ കന്നി മണ്ണിന്റെ ചേലാളൻ. തേവി നനച്ചതും കൊയ്തു മെതിച്ചതും മോതിരക്കറ്റ മുഖപ്പുറം വെച്ചിട്ട് കാടി കുടിച്ച് വരമ്പായി കിടന്നതും ഞാനീ കീഴാളൻ പുതുനെല്ലിൻ്റെ കൂട്ടാളൻ. ചേറു ചവിട്ടിക്കുഴച്ചു ചതുരത്തിൽ സൂര്യനെ കാണിച്ചുണക്കി അടുക്കി തീകൂട്ടി ചുട്ടതും ഇഷ്ടിക കൂമ്പരം തോളിലെടുത്ത് നടന്ന് തളർന്നതും ശാന്തും കരണ്ടിയും തൂക്കും മുഴക്കോലും ചന്തവും ചാലിച്ച് വീട് പണിഞ്ഞിട്ട് ആകാശക്കൂരയിൽ അന്തിയരിച്ചതും ഞാനീ കീഴാളൻ നെടുന്തൂണിൻ്റെ കാലാളൻ. കട്ടമരത്തിൽ കടലിൻ കഴുത്തേറി കഷ്ടകാലത്തിൻ്റെ കൊല്ലിവല വീശി പൂവാലഞ്ചും മീനും മത്തിയും മക്കളും തീരത്തു നീതിച്ച് നേരമിരുണ്ടപ്പോൾ പൂളക്കിഴങ്ങ് വിഴുങ്ങി തുലയ്ക്കുവാൻ ചാളക്കറിക്ക് കുതിച്ചു കയർത്തതും ഞാനീ കീഴാളൻ കൊടുങ്കാറ്റിൻ്റെ തേരാളൻ.
കണ്ടടം കുത്തി കുരുപ്പരുത്തി നട്ട് പഞ്ഞിക്കാ പൊട്ടിച്ച് തക്ലി കുരുത്തിട്ട് ആദിത്യരശ്മി പോലെ അമ്പര നൂലിട്ട് രാപ്പകലില്ലാതെ ഓമൽ തറിയോട് മല്ലിട്ട് തുല്ലിട്ടുടയാട നെയ്തതും നെഞ്ചു മറയ്ക്കാതെ ശീതത്തീ തിന്നതും ഞാനീ കീഴാളൻ ഉടുമുണ്ടിന്റെ നെയ്ത്താളൻ. ചന്ദനം കണ്ടതും കൊത്തി മണത്തതും വെട്ടി മറിച്ച് പുറന്തോട് ചെത്തിയിട്ട് ആനയും വ്യാളിയും സർപ്പവും സിംഹവും പത്തവതാരവും കൊത്തിപ്പൊലിപ്പിച്ച് കട്ടിൽ കടഞ്ഞതും തൊങ്ങല് വെച്ചതും കല്യാണ തമ്പ്രാനും തമ്പ്രാട്ടിക്കുഞ്ഞിനും കന്നീരാപത്ത് ചിരിച്ച് കളിക്കുവാൻ കാണിക്ക വെച്ചിട്ട് മാടത്തിൻ മുറ്റത്ത് പൂഴിക്കിടക്കയിൽ ഓല വിരിപ്പിന്മേൽ നക്ഷത്രം നോക്കി നശിച്ചു കിടന്നതും ഞാനീ കീടാളൻ മുൾമരത്തിൻ്റെ വേരാളൻ. ഒപ്പം കൃഷി ഓഫീസർ ജാസ്മി കൃഷി കൂടുതൽ ഇനങ്ങളിലേക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് എന്ന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനവും നടത്തി. പിരപ്പമൺകാട് പാടശേഖര സൗഹൃദ സംഘത്തിന് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു രവീന്ദ്രൻ അനുമോദനം നൽകി. ഒപ്പം മുതിർന്ന കർഷകൻ പ്രസന്നകുമാറിന് വാർഡ് മെമ്പർ ഷൈനി ഉപഹാരം നൽകി. പമ്പ് ഹൌസിന്റെ സർവീസിംഗ് ജോലികൾ സ്ഥിരമായും സൗജന്യമായും ചെയ്ത വിജയന് വാർഡ് മെമ്പർ ബിജു ആദരവും നൽകി. സൗഹൃദ സംഘം ചെയർമാൻ രതീഷ് രവീന്ദ്രൻ, ഹരിത കേരളം പ്രതിനിധി ലില്ലികുമാരി, പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് സാബു വി ആർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിശിഷ്ടാതിഥി കുരീപ്പുഴ ശ്രീകുമാറിന് പാടശേഖര സമിതി സെക്രട്ടറി അൻഫാർ ചടങ്ങിൽ ആദരവും നൽകി. HP ന്യൂസ് 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ saru sanitary@gmail.com. saru sanitary@gmail.com.